എക്സാക്ട്ലി. ഓഫ് എനിക്ക് അയ്യ ദൈവമേ, ഞാൻ പോലും മറന്നുപോയി പ്രിൻസസ് കട്ട് എന്നുള്ള വേർഡ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കരിമിഷി ഫാമിലി. ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. നമ്മൾ വളരെ കുറെ നാളും മുമ്പ് കേട്ടിട്ടുള്ളതാണ് അല്ലെ, ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേട്ടിട്ടുള്ള ഒരു പേരാണ് ക്ലിപ്പ് ഫാക്ടറി. ക്ലിപ്പ് ഫാക്ടറി എന്നുള്ളത് നമ്മളിങ്ങനെ നേരത്തെ ഹോൾ ഞാനിങ്ങനെ ഓരോരുത്തർ കാണുന്നത് ഇത്രയും വില കുറവിന് ഇത്രയും നല്ല, അതും അന്നത്തെ നമ്മുടെ ഈ ആക്സസറീസും കുഞ്ഞു മാലയും കമ്മലൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ല, എന്താ പറയുക, നല്ല ഭംഗിയുള്ളതൊക്കെ ഭയങ്കര കുറച്ച് വിലക്ക് ഇങ്ങനെ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കുമായിരുന്നു, പക്ഷോ എന്താണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, അത് മാത്രമല്ല ഇത്രയും വിലക്കുറവാണല്ലോ എന്നല്ലേ. അപ്പം നിങ്ങൾ പലരും വാങ്ങിച്ചിട്ടുണ്ടാകും, അങ്ങനെ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനൊരു ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൽ കൂടുതലും നമ്മുടെ മാല കമ്മൽ അങ്ങനത്തെ ആക്സസറീസ് ആയിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ചെരുപ്പും പിന്നെ എന്താണ് അങ്ങനെ ഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് പതുക്കെ പതുക്കെ തുടങ്ങാം, ഏറ്റവും ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലേക്ക്. ഇനി ക്ലബ് ഫാക്ടറിയിൽ ഒരു കോഡുണ്ട്, ആ കോഡ് എൻ്റെ ഒരു കോഡുണ്ട്, പെർട്ടിക്കുലർ കോഡ് ഞാൻ താഴെ ഇവിടെ മെൻഷൻ ചെയ്യാം. അത് നിങ്ങൾ നിങ്ങളുടെ പെർച്ചേസ് ടൈമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി വാങ്ങിക്കുന്നതിൽ കൂടി നിങ്ങൾ ആ ഒരു കോഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് അല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേ കാണാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ദാ ഈ ഒരു കമ്മലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചിട്ട് വാങ്ങിച്ചൊരു കമ്മലാണ്. വലിപ്പം ഇല്ലെങ്കിലും പക്ഷെ ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ അസാധ്യ ഭംഗിയാണ്. ഇതൊരു ടെക്സ്റ്റേർഡ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ട് ചെറിയതായിട്ട് ഇങ്ങനെ എന്താണ് തരിതരി പോലെയുണ്ട്. ഇതിൻ്റെ കളറ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് റോസ് ഗോൾഡ് ആണ്. ഇതിൽ തന്നെ ഗോൾഡ് ഉണ്ട്, സിൽവറും ഉണ്ട്. അപ്പോൾ ഇത് വളരെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കമ്മലാണ്, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്, കൊടുക്കുന്ന കാശിന് നല്ല മുതലായിട്ടുള്ള പ്രോഡക്റ്റാണിത്. ഇനി അടുത്ത പ്രോഡക്റ്റ് വീണ്ടും ഒരു കമ്മലാണ്, കമ്മലിന്റെ ഒരു സെറ്റാണ്. ഞാനേ വളരെ പണ്ട് എനിക്കൊരു കമ്മൽ ഇഷ്ടപ്പെട്ടായിരുന്നു, അതെന്റെ നീസിന്റെ ആയിരുന്നു കേട്ടോ. അവളുടെ അടുത്ത് നിന്ന് ഞാൻ കട വാങ്ങിച്ചിട്ടതാണ്. അപ്പൊ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോ തന്നില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലായിരുന്നു. അപ്പൊ അതുപോലത്തെ തന്നെ ഞാൻ എന്താ വേറെ ഒരു കമ്മൽ ഞാൻ കണ്ടപ്പോ അത് പെട്ടെന്ന് ഓർഡർ ചെയ്തു. ഇപ്പൊ ഇത് ഒരു കമ്മലിന്റെ സെറ്റാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് നമ്മുടെ ഗോവ ട്രിപ്പിൽ ഞാൻ ഇട്ടിരുന്നു, എന്റെ ലുക്ക് ബുക്ക് കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലെങ്കിൽ ആ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിനകത്ത് ഞാൻ ഇട്ടിരുന്ന ഒരു കമ്മലാണിത്, അതിലിതാ സെറ്റ് ആയിട്ടുള്ള കമ്മലാണ് കണ്ടോ. ഇതാണ് അടുത്ത പെർച്ചേസ് എന്ന് പറയുന്നത് കണ്ടോ. മുകളില് കൊറേ എത്രയാണ് രണ്ട് മൂന്ന് സെറ്റ് സ്റ്റഡ്സ് ഉണ്ട്. താഴേക്ക് കണ്ട ഇത് ഹൂപ്പാണ്, പിന്നെ കണ്ട ഈ ഹൂപ്പിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഹൂപ്പുകളാണ് കണ്ടോ. ഓക്കെ, ഇത് മൂന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്, ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തത് എനിക്ക് ഈ ഹിപ്പി ബോഹോ കൈൻഡ് ആഭരണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചു. കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണെന്നുള്ളത്, നമ്മുടെ കയ്യിലിടുന്ന ഒരു സംഭവമാണ് കണ്ടോ. ഓക്കെ, ഇത് ബീഡ്സിൻ്റെയാണ്, ഇത് ഇപ്പോൾ കാണിച്ചു തരാവേ കണ്ടോ. ബീഡ്സിന്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെയുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. ഇതിന്റെ മൾട്ടി കളറാണ്, ഇത് ഒരേ കളേഴ്സിന്റെ കുറേ ഒരു രണ്ടോ മൂന്നോ ഒറ്റ കളറിന്റെ തന്നെ രണ്ടോ മൂന്നോ എണ്ണം ഉണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, സൂപ്പർ ഹാപ്പി. ഇനി അടുത്തത് വീണ്ടും ഒരു ബ്രേസ്ലെറ്റ് ആണ്, ഇതും എനിക്ക് കയ്യിലിടുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ആറ് ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് ഒറ്റയടിക്ക് ഇടുകയും ചെയ്യാം. ഓക്കെ, അതും ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് ഇത് അടുത്ത പ്രോഡക്റ്റ് കണ്ടോ. ആറ് ടൈപ്പുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റുകളാണ് കണ്ടോ. ഇതും ഗോൾഡ് ആണ് കേട്ടോ, റോസ് ഗോൾഡ് അല്ല, പ്യുവർ ഒരു ഗോൾഡ് കളറാണ്. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇതും ഞാൻ വിചാരിച്ചതും അതിൽ കണ്ടതും എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഉപ്പ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു മാലയാണ്. മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഇങ്ങനെയല്ല സാധാരണ ഇടുന്നത്, ഇത് കഴുത്തിൻ്റെ ഇങ്ങനെയാണ് നമ്മൾ ഇടുക. ഓക്കെ, ഞാൻ പടം തന്നെ കാണിച്ചെന്നപ്പോൾ കണ്ടില്ലേ, ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പീസാണിത്. ഇത് മുകളിൽ
മുകളിലേക്ക് ഇങ്ങനെ കിടക്കും. ഒരു മൂണിന്റെ ഹാഫ് മൂണും പ്ലസ് ഒരു മുത്തും തൂങ്ങി കിടക്കുന്ന പോലത്തെയാണിത്. ഇത് എന്നിട്ട് ഒരു കമ്പി കണ്ട പോലെ ഇരിക്കുന്ന ഒരു മാല. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. പക്ഷെ എന്താ പറയണത്, ആ ഗോവയുടെ പോയിട്ട് കുറച്ചിങ്ങനെ ഈ ഉപ്പിന്റെ കാറ്റടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു, ചെറിയതായിട്ടൊന്നും കളറ് പോയിട്ടുണ്ട് കേട്ടോ. സത്യം പറയണമല്ലോ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറിയതായിട്ട് എന്റെ ഭാഗത്തു നിന്ന് ഞാൻ രണ്ട് ദിവസം അടുപ്പിച്ചിട്ടായിരുന്നു, അതുകൊണ്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് കളറ് പോയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ബട്ട് ടോട്ടലി എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു പ്രോഡക്റ്റില് കേട്ടോ. ഇനി അടുത്തത് വീണ്ടും ഒരു മാലയാണ്. ഇത് ഒരു ബോഹോ കൈൻഡ് മാലയാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തതല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കണ്ടോ, എനിക്ക് ഇങ്ങനെ ഒരു ഒറ്റ ഇതായിട്ട് സ്റ്റിഫായിട്ട് ഇരിക്കണ അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് കണ്ടോ, നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. കിടിലനാണ്. പിന്നെ അത്യാവശ്യം ഇതിന് കളറ് പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടി. കിടിലനാണ്, കിടിലോൽ കിടിലൻ. അപ്പോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത്. അപ്പൊ ഇതെന്തായാലും എന്റെ കൈത്തി കിടക്കട്ടെ അല്ലെ, കമ്മലിലൂടെ. ഓക്കെ ഓക്കെ, നന്നായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ബെൽറ്റ് ആണ്. ഈ ഇങ്ങനത്തെ ഉണ്ട, ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ട് ഇതുള്ള ബെൽറ്റ് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ദേ ക്ലിഫ് ഫാക്ടറിയിൽ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് കണ്ടത്. അതും നല്ല കാശ് കുറവിനായി കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇപ്പൊ കാണിച്ചു തരാവേ കണ്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ ഈ ഒരു ബക്കിലോ ഉണ്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആണ്. അതല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ കൊടുക്കണ ആവശ്യം എനിക്ക് തോന്നുന്നു ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇവിടെ ഈ ഒരു പോർഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു ബക്കിളും കൂടി ഉണ്ട് ഇങ്ങനോട് കയറ്റിയിടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം മിക്ക വേസ്റ്റ് ഉള്ളവർക്കും ചേരുന്ന ഒരു ബെൽറ്റ് തന്നെയാണ്. കാരണം ഇത് നമ്മൾ ഇപ്പൊ ഡ്രസ്സിന്റെ കൂടെയോ ജീൻസിന്റെ കൂടെയോ സ്കേർട്ടിന്റെ കൂടെയോ ഷർട്ടിന്റെ കൂടെയോ ലോങ് ഷർട്ടിന്റെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് പെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെൽറ്റ്. ഇനി അടുത്തത് ഒരു കുഞ്ഞു ബാഗ് ആണ്, ഒരു ബ്ലാക്ക് കളറിലെ ബാഗ്. ഇതില് എന്തായാലും നമ്മളിങ്ങനെ പടം കാണുമ്പോൾ ഇച്ചിരി കൂടി വലുതാണെന്നല്ല, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ കിട്ടുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പ്രൈസിന് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സിമ്പിൾ ആയിട്ടുള്ള ബാഗ് ആണ് കണ്ടോ. ഇതുമാതിരി ഒരു ചെറിയ ഇങ്ങനെ വള്ളി ഇങ്ങനെ ഇടാം, വള്ളി സെപ്പറേറ്റ് ആണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടാം, ഒരു രണ്ട് സൈഡിൽ ഇവിടെ ആയിട്ട് ഈ ഇതാ ഈ രണ്ട് ഭാഗത്ത് ഓരോ ഹോൾ ഉണ്ട്. ഈ ഹോളിൽ കൂടി നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കാവുന്നതാണ് വള്ളി എടുത്ത് കണ്ടോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് മാറ്റി കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഒരു ബാഗ് ഇങ്ങനെ വരും. ഓക്കെ, ഇതിന്റെ കൂടെ ഇതാ വള്ളി സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ രണ്ട് ഹോളുണ്ട്, ഹോളിന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് സ്ലിംഗ് ബാഗ് പോലെ ഇടുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ നമുക്ക് കയ്യിലിട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് അടുത്ത ഇത്. പിന്നെ ഇതിന്റെ കണ്ട് ഇവിടെ ഒരു ബി ഉണ്ട്, ഉണ്ടാ ബിയുടെ ഒരു പിക്ക് ഉണ്ട്. എനിക്ക് പിക്കല്ല ശരിക്കും, ഇതൊരു എന്താ പറയുന്നത്, ഒരു മെറ്റലിന്റെ ഒരു ഭാഗമാണ്, വർക്കാണ്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ടോട്ടലി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതിനകത്ത് ആകെ ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂ, കുറെ കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അത്യാവശ്യം നമുക്ക് ഒരു ഫോണ് കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ഞാൻ വേറൊരു കാര്യം ഓർഡർ ചെയ്തിരുന്നു. പിക്ക് ഞാൻ ഇവിടെ ഇടാം. അത് ഞാൻ ജിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഗ്ലൗസ് ആണ്. കാണാൻ ഭയങ്കര ഭംഗിയാണ്, പക്ഷെ ഒട്ടും അത് ഉപയോഗമില്ലായിരുന്നു. കാരണം ഇവിടെ ഒരു കുഷൻ നോർമലി വേണം നമ്മളിങ്ങനെ ബാറൊക്കെ പിടിക്കുമ്പോൾ, പക്ഷെ ആ ഒരു കുഷൻ എഫക്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് എനിക്കിപ്പോൾ അത് എവിടെയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ് ആ ഒരു ഇതിൽ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ പിക്ക് ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ഒരു എന്താണ് ഗ്ലൗസ്. അപ്പൊ അതാണ് അടുത്തത് വാങ്ങിച്ചത്. ഇനി ഞാൻ വാങ്ങിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കൂടി വലിയൊരു കാര്യമാണ് ചെരുപ്പ്. ഒരു നല്ല ഹോൾ ഒരു ചെരുപ്പില്ലാതെ എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുക അല്ലെ. ഞാൻ വിചാരിച്ചില്ല, ഞാൻ നോർമലി എല്ലാവരുടെ അടുത്ത് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഓൺലൈനിൽ ചെരുപ്പ് വാങ്ങിക്കുക എന്നുള്ളത്. ഒരു ടേപ്പ് എടുക്കുക, നമ്മുടെ കാല് ഫുള്ളായിട്ട് മെഷർ ചെയ്യുക. അപ്പൊ എന്തായാലും ഈ ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ അവിടെ സൈസ് ചാർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഫീറ്റ് 29 ഇപ്പൊ 26.2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെന്റിമീറ്റർ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളത് നമ്മൾ അളന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ കാല്, ഇത് നമ്മുടെ കാലാണെങ്കിൽ കാലിന്റെ ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളത് അളന്ന് നോക്കുക.
എന്നിട്ട് ആ സൈസ് ചാർട്ടിൽ പോയി നോക്കുക ഇത്രയാണ്. ഇപ്പോ ഇത് 39 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 39 എന്റെ കാലിന് ഞാൻ വിചാരിച്ചു, കണ്ടപ്പോ ഭയങ്കര ചെറുതാന്ന് വിചാരിച്ചു, പക്ഷെ കറക്റ്റ് ആയിട്ട് ഇത് പാകാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെരുപ്പ് നോർമലി വാങ്ങിക്കുക. പക്ഷെ ചില സമയത്ത് പാളിപ്പോവാറുണ്ട്, നമ്മൾ എന്തായാലും എക്സ്ചേഞ്ച് ഉണ്ടല്ലോ, എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഈ ചെരുപ്പ് കാണിച്ചു തരണ്ടേ, ഈ ചെരുപ്പ് ദാ ഇത് നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് ടോട്ടലി നല്ല രസമുണ്ട്. ഇതിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കണ്ട ഈ ഒരു ഹീൽസ് നോക്ക്, ഭയങ്കര പോയിന്റഡ് ആണ്, പക്ഷെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരു കിറ്റൻ ഹീൽ എന്ന് പറയുമ്പോൾ ഇത്രയേ വരുള്ളൂ, എന്നാലും അതിനേക്കാളും ഒരു ഇത്രയും കൂടി ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ടും നല്ല രസമുണ്ട്, കാണാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, കണ്ട നല്ല രസമായിട്ടുണ്ട്. സൈഡിലെ കുഞ്ഞു കുഞ്ഞി ഇത് കുഞ്ഞു ഈ ഒരു മെറ്റലിന്റെ ഇത് ബട്ടൺ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്, കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഡ്രസ്സിന്റെ വിഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലബ് ഫാക്ടറിന്റെ ഡ്രസ്സ് ഞാൻ ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാച്ചയുടെ ഒരു 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 മോഡൽ ഒരു ഇത് കണ്ടു. ഞാൻ ഇവിടെ പിക്ക് ഇടാം, ഇത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. സെമി സ്റ്റിച്ചഡാണെന്നാണ് പറഞ്ഞത്, അത് സെമി സ്റ്റിച്ചഡ് തന്നെയാണ്. കണ്ടോ, ഇതാണ് വന്ന എൻ്റെ കയ്യിലേക്ക് എനിക്ക് കിട്ടിയ ഒരു കാര്യം. ഓക്കെ, ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം വണ്ണുള്ളവർക്ക് വരെ നമുക്ക് ഇടാം. പക്ഷെ അതിൽ കാണുന്ന പോലെ കുറച്ച് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ആ പിക്കിൽ കാണുന്നത്, പക്ഷെ താഴേക്ക് അത്ര ഫ്ലെയർഡ് അല്ല ഇത്. ഓക്കെ, കണ്ടോ, ഇതിനധികം അങ്ങോട്ട് ഫ്ലെയർഡ് ഇല്ല. നമ്മുടെ പണ്ടത്തെ പട്ടുപാവാടി ഇല്ലേ, ആ ഒരു മോഡൽ തന്നെ നമ്മളിത് തയ്ച്ചു വരുമ്പോഴേക്കും ഇരിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഇപ്പൊ കാണുന്ന പ്രൈസ് റേഞ്ചിന് ഇത് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഈവൻ കണ്ടോ, ഈ ഒരു എന്താ വെൽവെറ്റ് ആണ്, ഭയങ്കര ക്വാളിറ്റിയുള്ള വെൽവെറ്റ് അല്ല, പക്ഷെ സ്റ്റിൽ ഒരുപാട് മോശം എന്ന് പറയാനും ഇല്ല. ഓക്കെ, കേട്ടോ, ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നമുക്ക് ഇപ്പോ കുറച്ച് വണ്ണമുള്ളവരാണ്, വണ്ണം കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അര ഇത്രയും ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയർ കിട്ടും. അതേസമയം അരവണ്ണം ഇത്ര ഉള്ളവരാണെങ്കിൽ ശരിക്കും പട്ടുപാട് തയ്ച്ച പോലെ തന്നെ ഇരിക്കും. കാരണം ചെറിയ സോറി, ഇച്ചിരി കൂടി വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയുണ്ട് ഒരു പ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കണ്ടോ, ഇതുമാതിരിയാണ് വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് സൈഡ് ഇങ്ങനെ കൂട്ടിയടിച്ചതിന് ശേഷം ഒരു സ്കേർട്ടായിട്ട് നമുക്ക് ഇതിങ്ങനെ ഇടാം. ഓക്കെ, സ്കേർട്ടിന് ലെങ്ത് ഉണ്ട് ആവശ്യത്തിന്. ഓക്കെ, കണ്ടോ, ലെങ്ത് ആവശ്യത്തിനുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വന്ന മെറ്റീരിയൽ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ, പക്ഷെ ഇത് നീളത്തിലാണ് വന്നത്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഇത്രയേ ഉള്ളൂ. ഓക്കെ, നീളത്തില് അത്യാവശ്യം നല്ല നീളത്തില് ഒരു ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണ്, വർക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് അതിന്റെ ടോപ്പിലേക്ക് വന്ന ഒരു മെറ്റീരിയൽ. പിന്നെ ഇതിന്റെ ഷോൾ ആയിട്ട് വന്നത് കണ്ട, ഈ ഒരു സാധാരണ നമ്മളിപ്പോ കാണുന്ന നെറ്റില്ലേ, അത്രയും ക്വാളിറ്റിയും കൂടി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു നെറ്റാണ്, അതിന്റെ സൈഡിലേക്ക് ഇത് വെച്ചിട്ടുണ്ട്. അധികം നീളമൊന്നുമില്ല, കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 മീറ്റർ കഷ്ടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടാം. എന്നാലും പക്ഷെ കുഴപ്പമില്ല, ലൈക്ക് നമ്മൾ കൊടുക്കുന്ന കാശിന് എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാത്ത ഇപ്പൊ ബോട്ടവും ടോപ്പും ഷോളും കൂടി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, ഇനി ഇത് ടോട്ടലി ഞാൻ ഹാപ്പി ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 6 കൊടുക്കാം കേട്ടോ, 10 അല്ലേ 6 കൊടുക്കാം 10. അപ്പൊ ആദ്യം കാണിക്കാൻ പോണത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് സാരിയാണ്. റെഡ് സാരി, അതും റഫിൾ സാരി. റഫിൾ സാരി കുറച്ച് നാളായിട്ട് ട്രെൻഡിലാണ്. അപ്പോ ഈ ഒരു റഫിൾ സാരി റെഡ്, ഞാനിങ്ങനെ കണ്ടപ്പോൾ ഇത്രയും നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കാശിന് ഇത്രയും ക്വാളിറ്റി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിച്ച റഫിൾ സാരി. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ ഇടുന്ന ഈ ഒരു പോർഷനിൽ ഇവരിതാ ഈ ഒരു സാറ്റിന്റെ ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഇടുമ്പോ കണ്ട ഈ ഒരു സാറ്റിന്റെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇനി ബോർഡർ, എക്സാക്ട്ലി, ഇനി താഴെയാണ് റഫിൾ ഉള്ളത്. ഓക്കെ, 2 റഫിളാണ് വെച്ചിരിക്കുന്നത്. അതില് ദാ ഇതുമാതിരി ഒരു ബ്ലാക്ക് ഷിമ്മർ ഫാബ്രിക് വെച്ചിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റഫിള് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷിമ്മർ ഫാബ്രിക് വെച്ചിട്ടാണ്. ഓക്കെ, ഇതിന്റെ മെറ്റീരിയല് ഒരു ക്രേപ്പ് മെറ്റീരിയൽ ആണ്, ഭയങ്കര പ്യുവർ ക്രേപ്പ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടോ,
നല്ല സീ ത്രൂ മെറ്റീരിയൽ ആണ്. ക്രേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പരപര പോലെ കാണാൻ പറ്റും. ഒരു ജോർജറ്റ് ക്രേപ്പ് മിക്സ് ആണെന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല സീ ത്രൂ ആണ്, നിങ്ങൾക്ക് അതാ കാണാൻ പറ്റും തന്നെ. പക്ഷെ ഇതിന്റെ അറ്റത്തുള്ള റഫിൾസ് കണ്ടോ നിങ്ങള്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഫിൾസ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിന്റെ മുന്താണി കാണിച്ചു തരാം. മുന്താണി ഇതാ നോക്കൂ, മൂന്ന് റഫിൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മൂന്ന് റഫിൾസും നാലെണ്ണമുണ്ട്, അറ്റം വരെയുണ്ട്. ഓക്കെ, മുന്താണി നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൈസ് ഒന്നും നോക്കണം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫുൾ ബ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താണ് നമ്മുടെ എക്സാക്ട്ലി ഓഫ് എനിക്കോ അയ്യ ദൈവമ്മേ, ഞാൻ പോലും പറഞ്ഞു ഈ പ്രിൻസസ് കട്ട് എന്നുള്ള വേർഡ്. ഹസ്ബൻഡിന് നല്ല ഓർമ്മയാണ് പ്രിൻസസ് കട്ട് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട, ഇത് ഞാൻ വിചാരിക്കുകയാണ് ശരിക്കും ഒരു ലോങ് ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ, റഫിളായിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, കിടിലൻ ആയിരിക്കും, കിടിലൻ കിടിലൻ. ഓക്കെ, സി എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഫസ്റ്റ് എന്റെ സാരി, എനിക്ക് അത് ടോട്ടലി ഹാപ്പിയാണ് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ഈ സൈഡിൽ വെച്ചിട്ടില്ല ആ ഒരു ഷിമ്മർ മെറ്റീരിയൽ ഇല്ലേ, അതിന്റെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽ ആണ് കണ്ടോ. ഇതാണ് അതിന്റെ ബ്ലൗസ് മെറ്റീരിയൽ, നല്ല ഷിമ്മർ ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഷിമ്മർ ആണ് ഫാബ്രിക് എന്ന്. അത് എനിക്ക് തോന്നുന്നു ഒരു 80 ഒക്കെ ഉണ്ടാവുമായിരിക്കും ഈ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ നല്ല നീളമുണ്ട് സാരിക്ക് കേട്ടോ, സാരിക്ക് അത്യാവശ്യം നല്ല നീളവും ഉണ്ട് ഇത്. അപ്പോൾ ടോട്ടലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം റഫിൾ സാരി ഇത്ര വിലക്കുറവിനെങ്ങും കിട്ടില്ല. ഓക്കെ, അതെന്തായാലും എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി പ്രോഡക്റ്റ്. അടുത്തത് ഒരു കളർ, ആ കളർ ഇല്ലാതെ എൻ്റെ ഹോൾ എങ്ങനെയാണ് പിള്ളേർ കംപ്ലീറ്റ് ആവാ അല്ലേ. അപ്പോൾ അടുത്തത് ഒരു യെല്ലോ കളർ സാരിയാണ്, ചെങ് 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 കണ്ട യെല്ലോയും ഈ ഒരു ബ്ലൂവും. ഓക്കെ, ഞാൻ വേറെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ സെയിം ഒരു ഇത് വെച്ചിട്ട് ഒരു കുർത്തി ഞാൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സാരി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫാബ്രിക്ക് ഇതും ഒരു ഷിമ്മർ ആണ്, ഒരു തിളക്കമുള്ള ഫാബ്രിക് ആണ്. അതിലിതാ ഇങ്ങനെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രിന്റഡ് ആണ് കേട്ടോ, സെൽഫ് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ് ആണ്. സെൽഫ് പ്രിന്റ് അല്ല ഇത്, ഇക്കോടെ പ്രിന്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതല്ല, ഇത് ഇങ്ങനെ എന്താണ് പതിപ്പിച്ചിരിക്കുന്നതാണ് ഇതിൽ. എന്നിട്ട് സൈഡിലേക്ക് ഇതാകണ്ട, ഫുൾ പെൺകുട്ടികൾ ഇങ്ങനെ ഇരുന്ന് വീണ വായിക്കുന്നു, വീണയല്ലല്ലോ ഇത് വയലിൻ വായിക്കുന്നു, എന്തോ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ഇതാ ഇതാണ് ഇതിന്റെ മുന്താണി. മുന്താണിയിൽ ഇങ്ങനെ കെട്ടും ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്താ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാരിക്കല്ലേ നമ്മളിങ്ങനെ കെട്ടൊക്കെ സാധാരണ കാണാറുള്ളൂ അല്ലേ. ഓക്കെ, കണ്ട കെട്ടിട്ടിട്ടുണ്ട് ഇത്. പിന്നെ ഇതിന് എന്താ പറയണത്, ഞാനിപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയണത് നല്ല മെറ്റീരിയലാണ്, ഒരുപാട് സീ ത്രൂ അല്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അല്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ബോഡീനോട് ഹഗ് ചെയ്ത് ഇങ്ങനെ കിടന്നോളും. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, അതും എനിക്ക് തോന്നുന്നു മിക്കതും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഈവൻ മഞ്ഞയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല മഞ്ഞയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിനും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു മഞ്ഞയാണിത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിന്റെ അറ്റത്ത് ചെറിയൊരു പ്രിന്റും ഇതിന്റെ അറ്റത്തേക്ക് വലിയൊരു പ്രിന്റും ആണിത്. അപ്പോൾ ഇതാണ് അടുത്ത പേർച്ചേസ്. ഇതും ഞാൻ സൂപ്പർ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ഇത്രയും ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, കാരണം ഇത്രയും വിലക്കുറഞ്ഞ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത്രയും ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. കണ്ടോ മുന്താണി കണ്ട, അടിപൊളിയല്ലേ മുന്താണി നോക്കൂ, നല്ല ഭംഗിയിൽ കണ്ട പെൺകുട്ടികൾ ഇത് വായിക്കുന്നത്. വയലിൻ വയലിൻ ആ വയലിൻ എങ്കിൽ വയലിൻ വയലിൻ വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട്, വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസ് ഇതാ ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ, സോറി ഈ ഒരു കളറാണ്. അത് അവർ മുറിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ഇത്. പക്ഷേ ബ്ലൗസ് എനിക്ക് തോന്നുന്നു 1 മീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഒരു സാരിയാണ്. ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത്. ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് പറയാൻ പറ്റും. നോർമലി എനിക്ക് ബ്ലാക്ക്, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏറ്റവും ഇഷ്ടമില്ലാത്ത കളറാണ് എന്ന് കുറച്ചെങ്കിലും ആർക്കെങ്കിലും അറിയാലോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രിന്റ് കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. അത്രയും നല്ല ക്വാളിറ്റി എക്സാക്ട് കണ്ട അതുപോലെ മേ ബി അതിനേക്കാളും കൂടുതൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സാരി എന്നെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇട്ടൊക്കെ നോക്കി ഇതാകെ ചുളിഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചിരുന്ന നമ്മള് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും 269 എന്തുവായിരുന്നു ഈ സാരിക്ക്. 260 രൂപയുടെ സാരിയുടെ ഒരു ക്വാളിറ്റി അല്ല ഇതിനുള്ളത്. നമ്മളൊരു എന്താ പറയണത്, ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്, ലിനൻ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ലിനൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷെ എനിക്കറിയില്ല എന്തോ ഒരു നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണിത് കണ്ടോ.
നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ. അതിന്റെ ഒപ്പം ദാ ഒരു ആഷ് സിൽവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൈഡിൽ ബോർഡർ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ചെക്സ് ആണ്, ഫുൾ ചെക്സ് ആണ് കേട്ടോ. ഈ ചെക്സ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു എലഗന്റ് ഇത് തരുന്ന ഒരു ഒരു ഇതാണ്, ഡിസൈൻ ആണ് ഈ ചെക്സ്. ഓക്കെ, കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ മഞ്ഞയാണെങ്കിൽ ഞാൻ മഞ്ഞയല്ലേ ഏറ്റവും സ്ഥലം കാണിക്കാറുള്ളൂ, പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മുന്താണി ഇതാ നോക്കൂ, ഇങ്ങനെയാണ് മുന്താണി ഇരിക്കുന്നത്. ഓക്കെ, ഇതിന് മുന്താണിക്കും ദാ കെട്ടുണ്ട്. ഓക്കെ, എനിക്കിത് ടോട്ടലി ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സാരിയിൽ. നല്ല നീളവുമുണ്ട്. ആവശ്യത്തിന് നമ്മൾ കൊടുക്കുന്ന പ്രൈസിന്റെ ക്വാളിറ്റി എന്തായാലും ഇത് ഈ സാരിക്കുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ ഇതൊന്ന് സാരി ഒന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇത് അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇതാണ് ബ്ലൗസ് പീസ്. ഇത് 1 മീറ്റർ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നണേ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിനും കളേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു സാരിക്ക് കുറച്ച് കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചധികം കളേഴ്സ് ഉണ്ട്. ഈ എല്ലാ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു ക്ലിഫ് ഫാക്ടറി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് വന്നതിൽ നിന്നും. കാരണം ഞാൻ ഇപ്പോൾ വാങ്ങിച്ച ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈവൻ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും സാരിയുടെ ക്വാളിറ്റി ആണെങ്കിലും ഞാൻ എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. ഇത്രയും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഇത്രയും കുറഞ്ഞൊരു പ്രൈസ് ആണെങ്കിൽ ഏകദേശം ഒരു ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ഡീസന്റ് ക്വാളിറ്റി അവ എന്തായാലും അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സാരിയുടെ കാര്യത്തിൽ. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്റെ താഴെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇപ്പോൾ ഒരു അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കാശ് വെച്ചിട്ട് നമുക്ക് ക്ലബ് ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കാം. ഇപ്പോ ഇത് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്ന തന്നെ രൺവീർ സിംഗും മാൻഷി ചില്ലാറും കൂടിയാണ്. അപ്പൊ അത്രയും ശരിക്കും ക്ലബ് ഫാക്ടറി നമ്മുടെ ഇതിലെ ഷോപ്പിംഗ് ഒരു സൈറ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, ഒരുപാട് 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 പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഒരു ഷോപ്പിംഗ് എന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്ലബ് ഫാക്ടറി ശരിക്കും ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എന്താണ് എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.